എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഞാൻ മിസ്സസ് എൽ ജി. ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് ജീവിതശൈലി രോഗങ്ങളാണ്, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. നമുക്കറിയാം ചില രോഗങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടും അല്ലേ, അത് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ അതിനെ നേരിടണം. പക്ഷെ ചില രോഗങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്നു, അതായത് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുക എന്ന് പറയുന്ന പോലെ നമ്മൾ ചില രോഗങ്ങൾ നമ്മൾ മാടി വിളിക്കും, അതായത് ഷുഗറ്, പ്രഷറ്, യൂറിക് ആസിഡ്, ഫൈൽസ്, ഫിഷർ, ഇങ്ങനെയുള്ള പല രോഗങ്ങൾ നമുക്കറിയാം. PCOD, ഫിഷർ, ഫൈൽസ്, ഇങ്ങനെയുള്ള പല രോഗങ്ങളും നമുക്ക് ഇന്ന് സാധാരണ ആൾക്കാർക്ക്, പണ്ടൊക്കെ 50-60 വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ ഇപ്പോൾ 30 വയസ്സാകുമ്പോഴേക്കും ആൾക്കാർക്കെല്ലാം കൊളസ്ട്രോൾ ആയി, ട്രൈഗ്ലിസറൈഡ് ആയി, പല രോഗങ്ങളായി. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കിയാണ് ഇന്ന് ഞാൻ ഈ സബ്ജക്റ്റ് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഈ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒരവയവത്തെയല്ല പല അവയവങ്ങളെയും തകരാറിലാക്കുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പോൾ നമ്മളിതിനെ എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്, എങ്ങനെ നമുക്കിതിനെ തടയാം, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം പണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന അരകലോ ആട്ടുകലോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ എല്ലാ മെഷീൻസും അല്ലേ, മിക്സി, വാഷിംഗ് മെഷീൻ എന്ന് വേണ്ട, നമുക്ക് ശരീരം അനങ്ങാതെ എങ്ങനെ നമുക്ക് നമ്മുടെ ജോലി ഈസി ആകാന്നാണ് നമ്മൾ നോക്കിയത്. അതുപോലെ തന്നെയാണ് പ്രോസസ്ഡ് ഫുഡ്, നമ്മളെല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഹാഫ് കുക്ക്ഡ് ഫുഡ് ഒക്കെയാണ് ഈസിക്ക് വേണ്ടി, കാരണം നമ്മൾ ഒത്തിരി സ്പീഡ് ലൈഫാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈസിക്ക് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും നമ്മളിന്ന് അതിനെ ഫേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം പണ്ടൊക്കെ ആൾക്കാരൊക്കെ ആയിട്ട് എല്ലാവർക്കും ഭയങ്കര മിംഗ്ലിംഗ് ആയിരുന്നു അല്ലേ, അപ്പം തന്നെ നമുക്ക് സ്ട്രെസ് ഒത്തിരി കുറവുണ്ട്. പക്ഷേ ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സിംഗിൾ ഫാമിലി, അതായത് ഒന്നെങ്കിൽ നമ്മൾ എന്നാ പറയുന്നത് ഒരു എല്ലാവരും കൂടി ചേർന്നൊരു ഫാമിലിയല്ല നമ്മൾ ജീവിക്കുന്നത്, എല്ലാവരും അവനവൻ്റെ ഫാമിലിയിലേക്ക് ഒതുങ്ങിക്കൂടി എന്നുള്ളതാണ് വേറൊരു സത്യം. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഫുഡല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ഫുഡല്ല നമ്മൾ കഴിക്കുന്നത്, നേരെ മറിച്ച് നമുക്ക് നമ്മുടെ നാവിന് രുചി അനുസരിച്ച് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴത്തെ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആൽഫാബറ്റിലുള്ള എല്ലാ അസുഖങ്ങളെയും നമുക്ക് കാണാം. A4 ആസ്മ, B4 BP, C4 ക്യാൻസർ, D4 അങ്ങനെയുള്ള ഡയബറ്റീസ്, ഇങ്ങനെ എല്ലാ ആൽഫാബറ്റിലും നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ നമുക്ക് ഇന്ന് കാണാൻ പറ്റും. നമുക്കറിയാം പണ്ടൊക്കെ മണ്ണുപാത്രത്തിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അല്ലേ, ഇപ്പം നമ്മൾ അത് മാറിയിട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് മാറി. അതുപോലെ തന്നെയാണ് നമ്മൾ പണ്ടൊക്കെ നമ്മൾ വിറകായിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലേ, അതെല്ലാം മാറി ഇപ്പം ഗ്യാസായി. അതുപോലെ തന്നെ കിച്ചണൊക്കെ അടുപ്പിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കുനിഞ്ഞും നൂറുന്നും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഇപ്പം നമുക്ക് മോഡേണൈസേഷൻ കിച്ചണായി, അതിൻ്റെ അകത്തെല്ലാം മെഷീൻസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ ഫുഡെല്ലാം മാറി, നമ്മളെല്ലാം ജങ്ക് ഫുഡിലേക്ക് മാറി, കുക്ക് ചെയ്യാനുള്ള സമയം നമുക്ക് കുറഞ്ഞതോടുകൂടി നമ്മൾ ഹാഫ് പ്രോസസ്ഡ് ഫുഡിലേക്ക് മാറി. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതശൈലി ടോട്ടലി മാറിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ നമ്മൾ നന്നായി വെള്ളം കുടിച്ചുകൊണ്ടിരുന്നിടത്ത് നമ്മൾ ബിവറേജ്സ്, കൊക്കോ കോള എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ജ്യൂസസ് ആണ് നമ്മൾ കുടിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രോഗം എല്ലാവരെയും കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ നമ്മളറിയണം സാധാരണ രീതിയിൽ ഒരാൾക്ക് ഉള്ള വെയിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഹൈറ്റിനനുസരിച്ചായിരിക്കണം വെയിറ്റ്. അതായത് ഒരാൾക്ക് 170 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട വെയിറ്റ് എന്ന് പറഞ്ഞാൽ 170 സെൻറ്റിമീറ്റർ - 170 കിലോ ആയിരിക്കണം. അതായത് 165 സെൻറ്റിമീറ്റർ ഉള്ള വ്യക്തിക്ക് 165 - 100 - 65 കിലോ ആയിരിക്കണം. ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് പൊണ്ണത്തടിയാണ് ജീവിതശൈലിയുടെ വലിയൊരു പ്രശ്നമായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വ്യായാമത്തിൻ്റെ കുറവ്, വെള്ളം കുടിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളെ ബേസൽ മെറ്റാബോളിക് അതിൻ്റെ ഒരു ഇൻഡെക്സ് വളരെ ഹൈക്കാണ് ഇപ്പോൾ. അതായത് നമ്മളെ ശരീരത്തിൽ നമ്മൾ അധികം വർക്ക് ചെയ്യുന്നില്ല, AC-യിലിരിക്കുന്നു, നമുക്ക് വ്യായാമക്കുറവുണ്ട്, മൂവ്മെൻറ്റ്സ് കുറവുണ്ട്, അതനുസരിച്ച് നമ്മളെ ബേസൽ മെറ്റാബോളിക് ഇൻഡെക്സ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ നമ്മൾ നമുക്കറിയാം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ സൈക്കിള്
നമ്മൾ പണ്ട് കാലത്തൊക്കെ സൈക്കിളും കാളവണ്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ നമ്മൾ എന്നാ പറയുന്നത് ഇരുചക്രവും നാല് ചക്രവും ഉള്ള വണ്ടികളൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ മൂവ്മെൻറ്റ്സ് എന്നാ പറയുന്നത് ഇല്ല, നമുക്ക് മൂവ്മെൻറ്റ്സ് ഇല്ല. കോളേജിലൊക്കെ പോകുമ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് സ്കൂൾ ബസ്സായി നടന്നു പോകുന്ന ഒരു സംഭവമേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നതോടുകൂടിയാണ് നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ചെറുപ്പത്തിൽ തന്നെ നമ്മളെ വിട്ടുമാറാതിരിക്കുന്നത്. അതായത് തെറ്റായ ഫുഡ്, പിന്നെ വ്യായാമക്കുറവ്, നമുക്ക് അമിതമായ ടെൻഷൻസ്, ഇങ്ങനെയൊക്കെയുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയൊക്കെയാണ് മാറ്റാൻ പറ്റുന്നതാണ് ഞാനിന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് നല്ല അതായത് ഒരു അടുക്കും ചുറ്റിയുള്ള ജീവിതം പോകണം. വഴിയെ പോകുന്ന വയ്യാവലി നമ്മൾ വിളിച്ചു വരുത്തി നമ്മുടെ ശരീരത്തിലേക്ക് വെക്കരുത്. അതിൻ്റെ കാരണം ഒന്നാമത്തെ കാര്യം തന്നെ, നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കറക്റ്റ് സമയത്ത് എഴുന്നേറ്റിട്ട് വെള്ളം കുടിക്കാൻ നോക്കുക. രാവിലെ അതിരാവിലെ അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എല്ലാവരും കറക്റ്റായിട്ട് എഴുന്നേൽക്കുക. അതായത് നമ്മൾ ചിന്തിക്കും ഇച്ചിരി ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാൽ, അതല്ല, നമ്മൾ രാവിലെ എഴുന്നേൽക്കുക, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുക, ടോയ്ലറ്റിലൊക്കെ പോയി നമ്മളൊന്ന് ഫ്രഷ് ആയി വന്ന് നമ്മളൊരു രാവിലെ ഒരു മോർണിംഗ് വാക്ക്. മോർണിംഗ് വാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല സൂര്യൻ നമ്മുടെ ശരീരത്ത്, അതായത് മിനിമം ഡ്രസ്സ് ഇട്ട് നമ്മുടെ ശരീരത്ത് എവിടെയൊക്കെ നമുക്ക് സൂര്യരശ്മി നമുക്ക് പതിപ്പിക്കാവോ അവിടെയെല്ലാം പതിപ്പിച്ച്, അതായത് വൈറ്റമിൻ ഡി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഈ സൂര്യനിൽ നിന്ന്. അതുപോലെ തന്നെ രണ്ടാമത്തെ സംഭവമാണ് ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളത്. ഭക്ഷണത്തിൻ്റെ നമുക്കറിയാം, ഭക്ഷണം നിയന്ത്രിക്കേണ്ടത് നമുക്കറിയാം എങ്ങനെയാണ്, നമ്മൾ ഈ ജങ്ക് ഫുഡ്സെല്ലാം ഉപേക്ഷിക്കുക, വെള്ളം കുടിക്കേണ്ടടുത്ത് വെള്ളം കുടിക്കുക, കൊക്കക്കോള, ആൽക്കഹോൾ ഇതെല്ലാം ഉപേക്ഷിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ അറിയേണ്ടത് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നത്, കറക്റ്റ് സമയത്ത് നമ്മൾ ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഒരിക്കലും നമ്മൾ ശക്തമായ രീതിയിൽ ടോയ്ലറ്റിൽ പോകാൻ നമുക്ക് ശോധന വരുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ടോയ്ലറ്റിൽ പോയിരിക്കരുത്. മുക്കിയും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പൈൽസ് ഓഫ് ഫിഷർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ കറക്റ്റ്, അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മൾ ഈ ഫോണ്, പത്രം ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ സാധാരണ രീതിയിൽ കഴിഞ്ഞ് നമ്മൾ അവിടെ ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. കറക്റ്റ് സമയത്ത് നമ്മൾ നാല് തവണ അല്ല മൂന്ന് തവണ കഴിക്കുന്നവർ കറക്റ്റ് സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടി നമ്മൾ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നല്ല ഉറക്കം. അതായത് ഉറങ്ങേണ്ട ഒരു വ്യക്തി സാധാരണ രീതിയിൽ ഉറങ്ങേണ്ടത് ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. എല്ലാവരെയും കാണുമ്പോൾ ഒന്ന് ചിരിക്കുക. ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഭയങ്കര സ്ട്രെസ്സായിട്ട് പിന്നെ മറ്റുള്ളവരോട് വൈരാഗ്യവും അങ്ങനെയൊക്കെ ഒന്നും വെക്കാതെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ലൊരു അടുക്കും ചിട്ടയും വരികയും ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടുമാറി നിൽക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നു മുതൽ എല്ലാവരും അടുക്കും ചിട്ടയായിട്ട് ജീവിതം നയിക്കുക, നല്ല വ്യായാമം ചെയ്യുക, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക, ഈവൻ നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുക, നല്ല ഡോക്ടറിനെ കാണുക. അതുപോലെ തന്നെ ഹൈഡ്രേഷൻ, ഉറക്കം, വ്യായാമം, സ്ട്രെസ് ഇതെല്ലാം നമ്മൾ നല്ല മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ നമുക്ക് ഒരു ജീവിതശൈലി രോഗവും നമ്മളെ ബാധിക്കില്ല. താങ്ക് യു.